വാർത്തകൾ തുടരുന്നു. വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക രക്ഷാകർത്ത സംഗമം ഓർമ്മക്കൂട്ടിന്റെ ഭാഗമായി ചരിത്രത്താളുകളിലൂടെ ഫോട്ടോ പ്രദർശനം നടത്തി. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എ ബി ജയപ്രകാശ് നിർവഹിച്ചു. അക്ഷര വിദ്യാലയത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും ജയിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കടമയാണ്. ഒരു വിദ്യാർത്ഥി ഒരു വർഷം തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ആയുസ്സിൽ ഒരു വർഷം പോയി അല്ലേ. ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ പഠിച്ച് അവിടെ നിന്നാണ് അറിവുകൾ നേടി അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെയാണ് ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളെല്ലാം പണ്ട് മുതലേ ഇങ്ങനെ നടന്നിരുന്നു. പക്ഷെ വികസിത രാജ്യങ്ങളിൽ ജപ്പാനാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ജപ്പാനിൽ 98% മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിയെ പാസ്സാകുള്ളൂ. ആ 98% മാർക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള രീതിയിലുള്ള അധ്യാപന രീതി വിദ്യാലയത്തിൽ നടത്തിയിരിക്കണം. അവിടെ പ്രൈമറി വിദ്യാലയമായ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത്. പ്രൈമറിയിൽ പഠിപ്പിക്കുന്നതിന് ഡോക്ടറേറ്റ് എടുത്ത അധ്യാപകരാണ്. കൊണ്ടിയാർ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ബി ആർ സി കോർഡിനേറ്റർ എം എ ദിൽഷാദ്, പി എസ് വിശ്വനാഥൻ, ഷീജ മുരളീധരൻ, വി എ എച്ച് വലപ്പാട്, സി കെ ബിജോ എന്നിവർ സംസാരിച്ചു. ദേശീയ ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങൾ കോർത്തിണക്കിയ 200 ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. കേരളത്തിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ പൂർണ്ണമായും മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയതിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഡോക്ടർ സെയ്തു റാവു ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും അധസ്ഥിത വിഭാഗങ്ങളെയും പാടെ തള്ളിക്കളഞ്ഞ ഒരു ഗവൺമെന്റായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മെയ് ദിനത്തിൽ സർവ്വരാജ്യ തൊഴിലാളികളോട് സംഘടിക്കുവാൻ ആവശ്യപ്പെടുന്ന ദിനം, തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ ദിനത്തിൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അംബാനിയുടെ അല്ലെങ്കിൽ അദാനിയുടെ ഗവൺമെന്റ് ഇന്ന് 3 സമ്മാനങ്ങളാണ് ഭാരതത്തിലെ ജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 രൂപ പെട്രോളിനും 3 രൂപ ഡീസലിനും വർദ്ധിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഷിഹാബുദ്ദീൻ, ബിനോയ് ലാൽ, സുബിൻ പട്ടാലി, അജ്മൽ ഷെരീഫ്, കെ എം സുദേവ്, ഹനീഷ് നെടിയിരുപ്പിൽ എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമദീപം വായനശാലയുടെ നേതൃത്വത്തിൽ ഏകദിന പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖ റിസോഴ്സ് പേഴ്സൺമാരായ വി വി സുബ്രഹ്മണ്യൻ, ടി എസ് സജീവൻ എന്നിവർ ക്ലാസ് നയിച്ചു. മതിലിനുള്ളിലല്ലേ, അതൊരു വീടാണെന്ന് പറഞ്ഞല്ലോ. ആ വീട്ടിലെ വീട്ടമ്മ കാലത്ത് തന്നെ എനിക്ക് മെറ്റിടിക്കാനായിട്ട് ചൂരാകൃത്തിന് വരികയാണ്. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരുമ്പോൾ ഒരാളും മതിലും കാര്യത്തിലായിരിക്കും രാത്രി വന്ന് നമ്മളെ വീട്ടില് ജനലുകളെ കൂട്ടണം. അത് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് കട്ടത്തിൽ നിന്നറിയാം. അപ്പറേ പോയി ഒരാളൊക്കെ എടുത്തു 4 വീക്കറി ആരേ വായനശാല പ്രവർത്തകരായ കെ കെ വാസുദേവൻ, പി എൻ ദേവിപ്രസാദ്, കെ ആർ ജനാർദ്ദനൻ, കെ എം ജിനേഷ്, കെ എ ബൈജു, കെ ബി മനോജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വേട്ടുവ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം നടത്തി. വേട്ടുവ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി, കാസർഗോഡ് എന്നീ പ്രദേശങ്ങളിൽ വേട്ടുവർ ധാരാളമായി താമസിക്കുന്നുണ്ട്. അവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റക്കൊടി കീഴിൽ അണിനിരത്തുവാനുള്ള സംരംഭമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ എന്ന് പറഞ്ഞാൽ കെ പി എം എസ് കഴിഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് വളർത്തിയെടുക്കാൻ കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭയുടെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ തന്നെ നമ്മളെ വളരെയധികം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്. അതുകൊണ്ട് അവരുടെ മോചനമാണ് പ്രധാന ലക്ഷ്യം. കേരള സ്റ്റേറ്റ് വേട്ടു മഹാസഭയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് നമ്മളെ സംബന്ധിച്ച് അധികാരങ്ങളിലേക്ക് നമുക്ക് സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിനില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ കെട്ടിയാറ് എന്ന് പറഞ്ഞ ഒരു മഹാൻ വ്യക്തി ഇവിടെ നമ്മുടെ സമുദായത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച 2 രൂപ താലൂക്ക് പ്രസിഡന്റ് കെ കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു.
പി എസ് ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ ടി ഉണ്ണികൃഷ്ണൻ, വത്സല അപ്പു, പി കെ ശശി, ടി കെ കുമാരൻ, ബാബു ചിങ്ങാരത്ത്, കെ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എസ് വൈ എസ് മാടവന യൂണിറ്റും ജാമ്യ ആസീസയും സംയുക്തമായി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ജനറൽ വാർഡ് നവീകരിച്ചു. വാർഡിന്റെ സമർപ്പണം നഗരസഭ വൈസ് ചെയർമാൻ കെ ആർ സുഭാഷ് നിർവഹിച്ചു. മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റോഷ്, ഡോക്ടർ ഹിമ്മത്ത്, ഐ മുഹമ്മദ് കുട്ടി സുഹരി, ഷെമീർ റിയാഡ്, പി എച്ച് അബ്ദുൾ റഷീദ്, പി എസ് ഷിയാസ് എന്നിവർ സംസാരിച്ചു. പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹധനസഹായം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലോഹിതാക്ഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ആർ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ രമേശ്, കെ സി ബിജു, കെ സൂരജ്, ഇ ഒ ജോർജ്, സുനന്ദ ഉണ്ണികൃഷ്ണൻ, മുനീറ മൂസ, ഫോർബി എന്നിവർ സംബന്ധിച്ചു. 12 ഗുണഭോക്താക്കൾക്കായി 50,000 രൂപ വെച്ച് 600,000 രൂപയാണ് വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുപ്രസിദ്ധ കുറ്റവാളി കൊടപ്പുള്ളി വീട്ടിൽ സ്പൈഡർ അനു എന്ന അരുണിനെ ഗുണ്ട ആക്ട് പ്രകാരം വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎഫ്ഐ പൈനൂർ യൂണിറ്റും സംഘവേദി ക്ലബും സംയുക്തമായി മെയ്ദിനോത്സവം സംഘടിപ്പിച്ചു. എടത്തിരുത്തിയിൽ പട്ടാപ്പകൽ കവർച്ച, 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.